السلام عليكم ورحمة الله تعالى وبركاته. ഈ പരിശുദ്ധ ഷഅബാൻ മാസത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ ഒരു സ്വലാത്താണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കൊക്കെയും അറിയുന്ന, നാം എപ്പോഴും ചൊല്ലുന്ന, എല്ലാ ആളുകളും ചൊല്ലുന്ന ഒരു ചെറിയ സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് എന്ന സ്വലാത്ത്. വലിയ മഹത്വമുള്ള ചെറിയ സ്വലാത്താണ്. മഹാനായ അല്ലാമ ഷാറാനി തങ്ങൾ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാനവരുകൾ പറയുന്നു, ഖാല ലിമാമു ഷാറാനി മൻ ഖാല ഹാദിഹി സ്വലാത്ത, ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഫഖദ് ഫതഹ അലാ നഫ്സിഹി 70 ബാബൻ മിനർ റഹ്മ, റഹ്മത്തിൻ്റെ 70 കവാടങ്ങൾ അള്ളാഹു ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് തുറന്നു കൊടുക്കും. وألقى الله محبته في قلوب الناس, ജന ഹൃദയങ്ങളിൽ അല്ലാഹു ഇദ്ദേഹത്തോടുള്ള സ്നേഹത്തെ ഇട്ടുകൊടുക്കും. ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ ജനങ്ങൾ, ആളുകൾ സ്നേഹിക്കും, ഇഷ്ടം വെക്കും. فلا يبغضه الا من في قلبه نفاق, ഖൽബിൽ നിഫാഖ് ഉള്ളവർ, കാപട്യമുള്ളവരല്ലാതെ ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ ദേഷ്യം വെക്കൂല. ഈമാനുള്ള ആളുകൾക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ ഇഷ്ടം വെക്കും. നിഫാക്കുള്ളവർ മാത്രമാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ വെറുക്കുന്നത്. അപ്പൊ ജനങ്ങൾ വലിയ മഹത്വത്തോടെ, വലിയ ബഹുമാനത്തോടുകൂടെയാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ കാണുന്നത്. ബനു ഇസ്രായിൽ ഇസ്മവിൽ എന്ന പേരുള്ള ഒരു നബി ഉണ്ടായിരുന്നു, വലിയ യോദ്ധാവായിരുന്നു. ശത്രുക്കളോട് പഴവരുതി എല്ലാ യുദ്ധങ്ങളിലും ജയിക്കുന്ന വലിയ ഒരു നബിയായിരുന്നു ഇസ്മായിൽ നബി. അങ്ങനെ ഒരു ദിവസം ശത്രുക്കള് മഹാനായ ഇസ്മായിൽ നബിയെയും മുഅ്മിനീങ്ങളെയും ചതിപ്രയോഗിച്ച് കൊല ചെയ്യാൻ നടുകടലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഇസ്മായിൽ നബിയും മുഅ്മിനീങ്ങളും എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന വലിയ വിഷമത്തിൽ ഉള്ള സമയത്ത് ഇസ്മായിൽ നബി മുഅ്മിനീങ്ങളോട് പറഞ്ഞു, വഖൂലു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇസ്മായിൽ നബിയും മുഅ്മിനീങ്ങളും രക്ഷപ്പെട്ടു, ശത്രുക്കളൊക്കെയും നടുകടലിൽ ചത്തു നശിച്ചു പോയി. അപ്പൊ വലിയ മഹത്വമുള്ള ചെറിയ സ്വലാത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വലിയ മഹത്വമാണ് അല്ലാഹു നൽകുന്നത്. ഒരിക്കൽ ഷാമിൽപ്പെട്ട ഒരു യുവാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ വന്ന് പറഞ്ഞു, വഖാല യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഈ അബീ ശൈഖുൻ കബീർ, എനിക്ക് വയസ്സായ ഒരു ഉപ്പയുണ്ട്, എന്റെ ഉപ്പാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വല്ലാതെ ഇഷ്ടമാണ്, റസൂലുള്ളാഹിനെ എങ്ങനെയെങ്കിലും കാണണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഉപ്പാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. വഖാല, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ യുവാവ് പറഞ്ഞു, അന്നഹു ളരീറുൽ ബസർ, എൻ്റെ ഉപ്പാക്ക് കാഴ്ച ശക്തിയില്ല, കണ്ണ് കാണാത്ത ആളാണ് എൻ്റെ ഉപ്പ. വഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട്, ആ യുവാവിനോട് പറഞ്ഞു, കുല്ലഹു ലയഖുൽ ഫീ സബഇ ഉസ്ബുഇൻ, ഏഴ് ദിവസം തുടരെ നിന്റെ ഉപ്പ പറയട്ടെ, ഫീ സബഇ ലയാലിൻ, ഏഴ് രാത്രിയിൽ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലട്ടെ, ഫൈനഹു യറാനി ഫിൽ മനാം, എൻ്റെ ഉപ്പാക്ക് സ്വപ്നത്തിൽ എന്നെ കാണാനുള്ള വലിയ ഭാഗ്യമുണ്ടാകും. വലിയ മഹത്വമുള്ള ഒരു ചെറിയ സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ചൊല്ലണം. വലിയ മഹത്വമാണ് അല്ലാഹു നൽകുന്നത്. കാരുണ്യത്തിൻ്റെ, റഹ്മത്തിൻ്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരും. ആളുകളെല്ലാം നമ്മെ ഇഷ്ടം വെക്കും. റബ്ബ് സുബ്ഹാനഹു വതആല ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ.
നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരട്ടെ, എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ, എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ഷിഫ നൽകട്ടെ, എല്ലാ കടങ്ങളെയും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു ഖൈറായ വീടുണ്ടാക്കി താമസിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വീട് പടി തുടങ്ങിയവർക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല മാർക്കോടെ ജയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ പരീക്ഷകളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.